സ്വന്തമായിട്ട് ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള രണ്ട് സാരീസിൻ്റെ കളക്ഷൻ ആട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് എല്ലാവരുടെയും കയ്യിലുള്ള ടൈപ്പ് തന്നെയാണ് ടെമ്പിൾ ബോർഡർ പാറ്റേണിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ്. സാധാരണ ഇത് പ്യുവർ കാഞ്ചീപുരത്തിനകത്താണ് നമുക്ക് എപ്പോഴും ടെമ്പിൾ ബോർഡർ കാണാറുള്ളത്. ഇത് സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരത്തിൻ്റെ കളക്ഷനാണ്. അതിനകത്താണ് ഈ ടെമ്പിൾ ബോർഡർ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 10,000 റേഞ്ചിലാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു ബർഗണ്ടി കളറ്, രണ്ട് ടെമ്പിൾസിന് എല്ലാത്തിനകത്തും ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, മൂന്ന് ഷെയ്ഡ്സും. ഇത് ബർഗണ്ടി അല്ല, ഇത് ബർഗണ്ടി കളറ്, ഇത് പേർപ്പിളിഷ് ബർഗണ്ടി കളറ്, പിന്നെ വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളർ. ഇതിനകത്ത് എല്ലാം സെൽഫ് വീവിങ്ങും വന്നിട്ടുണ്ട്. ആ ലൈൻ ഡാർക്ക് ആൻഡ് ലൈറ്റ് ലൈൻസിൻ്റെ സെൽഫ് വീവിങ് ഡിസൈൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാരീസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരം സാരീസിനകത്ത് ഉള്ളതാണ്. 10,000 റേഞ്ചിലാണ്. അപ്പറിലും ലോവറിലും ബാവഞ്ചി ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ടെമ്പിൾ ബോർഡർ ഡിസൈൻസ് ആണ് ആ സാരിയിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് സാരി ഇതേ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് എൻ്റെ മുന്താണിയുടെ പോർഷൻ വന്നിരിക്കുന്നത്. സട്ടിലായിട്ട് നിൽക്കുന്ന കാൻഡി കോപ്പർ ജെറി വീവിങ്ങിൽ വന്നിട്ടുള്ള മുന്താണിയുടെ പോർഷൻ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും അതേപോലെ തന്നെ ബ്രൊക്കേഡ് പാറ്റേണിൽ തന്നെയാണ് എൻ്റെ ബ്ലൗസ് പീസും വന്നിരിക്കുന്നത്. ബ്രൊക്കേഡ് ആയത് കാരണം തന്നെ ഭയങ്കര ഒരു എലിഗൻറ്റ് ലുക്കിലായിരിക്കും അത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഫുൾ സാരി വരുന്നത് ഇങ്ങനെയാണ്. അപ്പർ പോർഷനിൽ ചെറിയ ബോർഡറും ലോവറിൽ വീതിയുള്ള ബോർഡറുമായിട്ട് ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. മുന്താണിയുടെ പോർഷൻ ഇങ്ങനെ വരും. ഈ സാരി ഞാൻ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഉടുത്ത് നിൽക്കുമ്പോൾ മുന്താണിയുടെ വശം താഴെ വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതും കൂടെ കാണിച്ചു തരാം. ഇതാണ് ആ സാരി ഉടുത്ത് കഴിയുമ്പോൾ വരുന്ന ലുക്ക്. ഫസ്റ്റ് സാരി. പിന്നെ ഇതിൻ്റെ സെയിം സാരിയുടെ തന്നെ കളർ ചേഞ്ച്, ആ സെയിം ബൂട്ടാ ഡിസൈൻ, വീവിങ് ഡിസൈൻ തന്നെയാണ്. ബാവഞ്ചി എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ബോർഡേഴ്സ്, എഡ്ജസ് ബോർഡേഴ്സ് തേരൊട്ടും കാണാത്ത രീതിയിൽ ചെയ്യുന്ന സാരീസിനാട്ടോ. ടെമ്പിൾ ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അൺഈവൻ ആയിട്ടുള്ള ചെമ്പിൾ പാറ്റേണിലാണ് എന്നെ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഫുൾ സാരി വന്നേക്കുന്നത്. സാരി ഇങ്ങനെ വരും. മുന്താണിയുടെ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. സാരിയും മുന്താണിയും ഇങ്ങനെ വരും. ഇത് ലോവറിലെ ബോർഡറാണ്. ലോവറിലെ ബോർഡറിന് ഏകദേശം 6-7 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. അപ്പറിലെ ബോർഡറിന് 2.5 ഇഞ്ച് വിത്തേ ഉള്ളൂ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ബർഗണ്ടി ഷെയ്ഡാണ്. ബർഗണ്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു വൈൻ പേർപ്പിൾ ഷെയ്ഡാണ്. അതും ഇതേപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ടെമ്പിൾ ബോർഡറിന് ഇത്തിരി കൂടെ വ്യത്യാസമുണ്ട്. ഫൈനായിട്ടുള്ള നീളമുള്ള ലൈൻസ് ടെമ്പിൾ ഡിസൈൻസ് ആട്ടോ അതിനകത്ത് വന്നേക്കുന്നത്. മുന്താണിയുടെ പോർഷൻ ഇതേപോലെ തന്നെയാണ് വന്നേക്കുന്നത്. മുന്താണിയുടെ പോർഷനിൽ ടിഷ്യൂ വീവിങ് മാത്രമാണ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസ് ബ്രൊക്കേഡ് പാറ്റേണിലാണ്, വീവിങ് ബൂട്ടി പാറ്റേണിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇത് വന്നേക്കുന്നത് ഡാമേജ് അല്ല, കാരണം ഇത് പ്യുവർ വീവിങ് ആണ്. ഹാൻഡ്ലൂമിൽ ചെയ്തെടുക്കുന്ന സാരീസിനകത്ത് മാത്രമേ ഇത് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഈ മുന്താണിയുടെ പോർഷനിലും ഇതുപോലത്തെ, അതായത് ഈ ബോർഡേഴ്സ് ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് വന്നേക്കുന്നത്. വെട്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഫിനിഷിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ്, ബ്രൊക്കേഡ് പാറ്റേണിൽ. അപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ബ്ലൗസ് ആയത് കാരണം തന്നെ ഇപ്പോൾ നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഈ സാരി. മുന്താണി ഇങ്ങനെ വരും. സാരി ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പറിലും ലോവറിലും ഈ സാരിയുടെ അപ്പറിലും ലോവറിലും ഒരേപോലെ തന്നെയാണ് ബോർഡർ ഡിസൈൻ വന്നത്. ഫുൾ സാരി ഇങ്ങനെ വരും. തേർഡ് സാരി. ഇനി അടുത്തൊരു കളക്ഷനാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഉപ്പാട സിൽക്ക് കാറ്റഗറിയിലാണ് വന്നേക്കുന്നത്. സോഫ്റ്റ് സിൽക്കിനകത്ത് ഉപ്പാട സിൽക്ക് കാറ്റഗറിയിലാണ് ഈ സാരി വന്നേക്കുന്നത്. അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കും മസ്റ്റേർഡും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ്. പിങ്ക് ആൻഡ് മസ്റ്റേർഡ് കോമ്പിനേഷൻ വിത്ത് പിങ്ക് കളറിലെ ജെറി വീവിങ് ബോർഡേഴ്സ്. അതിനകത്ത് നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പൈത്തനി വീവിങ് പോലെ നമുക്ക് തോന്നും. പൈത്തനി അല്ല, ഉപ്പാട സിൽക്കിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ സാരി വന്നേക്കുന്നത്. ബ്ലൗസും മുന്താണിയും ഈ ബോർഡറിൽ വന്നിരിക്കുന്ന സെയിം മുന്താണി ഡിസൈൻ തന്നെയാണ് എൻ്റെ മുന്താണി അല്ല ബോർഡർ ഡിസൈൻ തന്നെയാണ് എൻ്റെ മുന്താണിയിൽ വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസ് പ്ലെയിൻ പിങ്ക് വിത്ത് ചെറിയ ജെറി ബോർഡർ. ഇതെല്ലാം ആൻറ്റിക് ജെറി ബോർഡേഴ്സ് ആട്ടോ വന്നേക്കുന്നത്. ഒന്നും ഗോൾഡൻ ജെറി ബോർഡേഴ്സിലല്ല ഇപ്പോൾ കാണിച്ചതൊന്നും, എല്ലാം ആൻറ്റിക് ജെറി ബോർഡേഴ്സിലാണ്. സാരി വന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പർ പോർഷനിൽ ചെറിയ ബോർഡർ ഡിസൈൻ ആണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പർ പോർഷനിൽ ചെറിയ ബോർഡർ ഡിസൈൻ, ലോവർ പോർഷനിൽ ഇച്ചിരി കൂടെ വീതിയുള്ള ബോർഡർ ഡിസൈൻ പിങ്ക് കളറിൽ. ബോഡിയിൽ ഫുള്ളായിട്ട് ഗോൾഡൻ കളറും ഒലിവ് ഗ്രീൻ ഒരു യെല്ലോ ചേർന്നത് കൊണ്ടാണ് അതിനൊരു ഗ്രീൻ സ്റ്റോണിന് ഇച്ചിരി കൂടെ കുറഞ്ഞ് നിൽക്കുന്നത്. മേജ് ചെയ്ത് നിൽക്കുന്ന ഫിനിഷിങ്ങിലാണ്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. പിങ്ക് ബ്ലൗസും കൂടെ ആയത് കാരണം തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഞാൻ എൻ്റെ സാരി വന്നേക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 21,577 ആണ്. 21,000.
നെക്സ്റ്റ് വന്നേക്കുന്നതും ഉപ്പാട കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. ഉപ്പാടയിൽ നമ്മൾ എപ്പോഴും കാണാറുള്ളത് ഇതുപോലത്തെ പ്ലെയിൻ ബോർഡർ പാറ്റേൺ ആണ്. ടിഷ്യൂ ബോർഡർ വന്നിട്ട് ഫുൾ സാരിയിൽ ബൂട്ടീസ് വന്നേക്കുന്നതാണ് ഇത്. ഈ ഉപ്പാട സാരി വന്നേക്കുന്നത് ബോഡിയിൽ ഫുള്ളായിട്ട് ഇങ്ങനത്തെ ആൻറ്റിക് ഗോൾഡും സിൽവറും കളറിലുള്ള ബൂട്ടീസ്, ഫ്ലോറൽ ബൂട്ടിയും സർക്കുലർ ബൂട്ടീസും വന്നിട്ടുണ്ട് ത്രൂ ഔട്ട് ദ സാരിയിൽ. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ മുന്താണി, ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന മുന്താണിയാണ് ഒരു ആ ഇത്. ഇതിൻ്റെ കോമ്പിനേഷൻ തന്നെ ആ ബ്രൈറ്റ്നെസ് ആണ് അതിനകത്ത് ഇത് വരുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നതും ആ ഒരു ബ്രൈറ്റ് പാരറ്റ് ഗ്രീൻ കളറിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. സാരിയുടെ അപ്പർ പോർഷനിൽ മാത്രമാണ് ഇതുപോലത്തെ ക്ലോസർ ലുക്കിലുള്ള ബൂട്ടീസ്. സാരിയുടെ പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ വരുമ്പം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ബൂട്ടീസ് വന്നിരുന്നത്. ഈ സാരി ഡ്രേപ്പ് ചെയ്യുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ലോവറിലാണ് വീതി കൂടിയ ബോർഡർ, അപ്പറിലാണ് വീതി കുറഞ്ഞ ബോർഡർ. നെക്സ്റ്റ് സാരി വന്നേക്കുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ബ്ലാക്ക് ആണ്. ബ്ലാക്കിനകത്ത് സിൽവർ ആൻഡ് ബ്ലാക്ക് ആൻറ്റി ഗോൾഡൻ ബൂട്ടീസ് ആണ് വന്നേക്കുന്നത്. ഈ സാരിയുടെ പ്രൈസ് റേഞ്ച് വരുന്നത് 8000 റേഞ്ചിലാട്ടോ. ഗോൾഡൻ ബൂട്ടീസും ആൻറ്റി ഗോൾഡൻ ബൂട്ടീസും സിൽവർ ബൂട്ടീസും ആണ് അതിനകത്ത് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളത്. കൂടെ പെയർ ചെയ്തേക്കുന്നത് ഈ സൈഡിൽ നമ്മൾ ആ ഒരു ഗ്രീൻ കളറിൽ ഒലിവ് ഗ്രീൻ ഷെയ്ഡിനോട് അടുത്ത് നിൽക്കുന്ന ബൂട്ടീസ് കാണാമല്ലോ, അത് കാരണം തന്നെ അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നതും അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ഷെയ്ഡിലാണ് ബ്ലൗസും മുന്താണിയും വന്നേക്കുന്നത്. നമുക്ക് അതിൻ്റെ മുന്താണി കാണാം. ഇതാണ് അതിൻ്റെ മുന്താണി വന്നേക്കുന്നത്. അത് സട്ടിൽ വീവിങ്, ത്രെഡ് വീവിങ് വന്നിട്ടുള്ള മുന്താണിയും ജെറി വീവിങ്, മുന്താണിക്കകത്ത് ത്രെഡ് വീവിങ്ങും ജെറി വീവിങ്ങും വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മുന്താണിയുടെ ലുക്ക് വരുന്നത്. സാരി ഫുള്ളായിട്ട് ഇങ്ങനെ വരും. ഇത് അപ്പർ പോർഷനിൽ അടുത്തടുത്തുള്ള വീവിങ് ബൂട്ടീസും പ്ലീറ്റ്സിലോട്ട് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബൂട്ടീസും, കുഞ്ഞു കുഞ്ഞല്ല ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടുള്ള ബൂട്ടി ഡിസൈൻസും. ഇതാണ് സാരിയുടെ ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതെല്ലാം ഉപ്പാടയിലുള്ള സാരിയാണ്. ഉപ്പാട സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്ധ്രയുടെ സ്പെസിഫിക്കേഷനാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ ഇപ്പം തെലുങ്കാനയിലാണോ ആന്ധ്രയിലാണോ എന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. ആ തെലുങ്കാന ആന്ധ്ര ആ ഇതിലാണ് വരുന്ന ഉപ്പാട എന്ന് പറഞ്ഞത്. അത് ഒരു വില്ലേജാണ്. ഈ ഉപ്പാട എന്നുള്ള പേര് വരുന്നത് തന്നെ ഒരു വില്ലേജിൻ്റെ ഇതായിട്ടാണ്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. നമ്മുടെ ഇലയുടെ ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. സിൽവറും ഗോൾഡും പാറ്റേണിലുള്ള ലീഫ് ഡിസൈൻസ് തന്നെയാണ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസും അതുപോലെ തന്നെ പാരറ്റ് ഗ്രീൻ കളറിൽ, പ്ലസ് ആൻഡ് പാരറ്റ് ഗ്രീൻ കളറിൽ ജെറി ബോർഡേഴ്സ് വന്നിട്ടുള്ളതാണ് എൻ്റെ ബ്ലൗസ്. നല്ലൊരു ഗ്രീൻ ഗ്രീനും വിത്ത് റെഡ് കോമ്പിനേഷനാണ് സാരിയിൽ വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ സാരി. സാരിയിലും ഫുള്ളായിട്ട് റെഡാണ്, അതും ബ്രൈറ്റ് റെഡാണ്. റെഡിനകത്ത് സിൽവറും ആൻറ്റി കോപ്പർ ആൻറ്റി ഗോൾഡൻ കളറിലുമുള്ള ബൂട്ടീസ്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഉപ്പാടയിൽ തന്നെ വരുന്ന അകത്ത് മെറൂൺ കളറും ആൻറ്റി ഗോൾഡൻ കളറും കൂടെ ഉള്ള ബൂട്ടീസാണ് ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെയും കോമ്പിനേഷൻ വന്നേക്കുന്നത് പിസ്താ ഗ്രീൻ കളറിൽ തന്നെയാണ്. പിസ്താ ഗ്രീനകത്ത് ജെറിയും മറ്റതും കൂടെ മെറൂണും കൂടെ മേർജ് ചെയ്തിട്ട്, മസ്റ്റേർഡും മെറൂണും കൂടെ മേർജ് ചെയ്തിട്ട് വളരെ സട്ടിൽ ലുക്കിലാണ് അതിൻ്റെ ബോർഡർ ഡിസൈൻ നിൽക്കുന്നത്. പിസ്ത നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ബോർഡർ. ഫുള്ളായിട്ട് വീവിങ് ബൂട്ടീസ് ആട്ടോ ഈ സാരിയിൽ വന്നിട്ടുള്ളത്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. സാരി ഡ്രേപ്പ് ചെയ്യുമ്പം ഈ ഒരു ഫീലിലാണ് വന്നേക്കുന്നത്. അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 13,597. ഇതാണ് എൻ്റെ സാരിയുടെ, അതായത് വാടാമുല്ല ചേർന്നിട്ടുള്ള ബ്രൈറ്റ് പിങ്കിൻ്റെ കൂടെ പിസ്താ കോമ്പിനേഷൻ. അപ്പം ഇന്നത്തെ ഈ ഉപ്പാട സിൽക്കും സോഫ്റ്റ് സിൽക്ക് വിത്ത് ബാവൻജി ടെമ്പിൾ ബോർഡർ ഡിസൈൻസിൻ്റെയും സാരീസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ട്രൈ ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.